നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോ വ്ലോഗിലേക്ക് സ്വാഗതം. അക്ഷയാണ് ഞാനിവിടെ പറയാൻ പോകുന്ന അടയാളങ്ങൾ. നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഇൻട്രോവേർട്ട് ആണ്. നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണോ എന്ന് അറിയാനുള്ള ഒന്നാമത്തെ അടയാളം, നിങ്ങൾ വല്ല ഹോട്ടലിലോ വല്ല പരിപാടികൾക്കൊക്കെ പോയിട്ട് ആഹാരം കഴിക്കുന്ന സമയത്ത് ഏട്ടാ ഇവിടെ കുറച്ച് സാമ്പാർ എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് മടിയായിരിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അടുത്തുള്ള കൂട്ടുകാരൻ്റെ അടുത്തോ കൂട്ടുകാരിയുടെ അടുത്തോ ആ ചേട്ടനെ വിളിക്കാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ നിങ്ങൾ പതിയ ആഹാരം കഴിച്ച് അവർ നിങ്ങളുടെ അടുത്തുകൂടി വരുന്നതും കാത്തിരിക്കും. രണ്ടാമത്തെ അടയാളം, നിങ്ങളുടെ മൊബൈൽ ഫോൺ കൂടുതൽ സമയത്തും സൈലൻറ്റ് മോഡിലായിരിക്കും. പക്ഷേ ഓരോ 5 മിനിറ്റ് കഴിയും തോറും വല്ല നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. മൂന്നാമത്, നിങ്ങൾക്ക് വീഡിയോ കോള് ചെയ്യാനും അതുപോലെ തന്നെ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയക്കാനും ഒക്കെ മടിയായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ സമയത്തും അറിയാത്ത നമ്പറിൽ നിന്ന് വരുന്ന കോളുകളൊക്കെ എടുക്കാനായിട്ട് മടിയായിരിക്കും. നിങ്ങളായിട്ട് ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാനും സാധ്യതയുണ്ട്. നാലാമത്, നിങ്ങൾക്ക് ആളുകൾ ഒത്തുകൂടാറുള്ള വല്ല ഫംഗ്ഷനോ മറ്റോ ആണെങ്കിലും പോവാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ വല്ല കള്ളോ ആണെങ്കിലും ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അഞ്ചാമത്, നിങ്ങളൊരു നല്ല ലിസണർ ആയിരിക്കും. ആരോടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി നിങ്ങളെ കൊണ്ട് സംസാരിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ അതിന് പറ്റിയെന്ന് വരില്ല. അതിനു പകരം മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാനും ആ കാര്യങ്ങളെയും മറ്റുമൊക്കെ നല്ലോണം ഒബ്സേർവ് ചെയ്യാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. ആറാമത്, ബെഡ് ടൈം തിങ്കിങ്. നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഉറങ്ങാനായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ ബെഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ 3 വർഷം മുമ്പ് ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അവളിപ്പോൾ എവിടെയായിരിക്കും, എന്ത് ചെയ്യുന്നുണ്ടാവുന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേ കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഏഴാമത്, ഹെഡ്ഫോൺ ആയിരിക്കും നിങ്ങളുടെ ഉറ്റ കൂട്ടുകാരൻ. പല സാഹചര്യങ്ങളിലും ട്രാവലിങ്ങിലും മറ്റുമൊക്കെ പലരും നമ്മളോട് സംസാരിക്കാൻ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ ഹെഡ്ഫോണിനെ മാക്സിമം ആശ്രയിക്കുന്നവരായിരിക്കും. എട്ടാമത്, നിങ്ങൾ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബസ്സിലാണെങ്കിലും ഒക്കെ മാക്സിമം വിൻഡോ സീറ്റിൽ ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും. ഒമ്പതാമത്, നിങ്ങൾക്ക് ആളുകളോടൊപ്പം നല്ല ക്രൗഡായിട്ട് ഒരു തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണുന്നതിനേക്കാളും നല്ല ഒരു പ്രിൻ്റോടുകൂടി മൊബൈലിൽ തന്നെ ആ സിനിമ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഫുൾ സൈലൻസ് ആവശ്യമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരിക്കും. പത്താമത്, നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും ഒരു പോസ്റ്റും ഒരു യൂട്യൂബ് വീഡിയോസൊന്നും ലൈക്ക് ചെയ്യില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ ആയിരിക്കും നിങ്ങൾ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും ഒരു പോസ്റ്റിലും കമൻറ്റ് ചെയ്യില്ല. കമൻറ്റ് ചെയ്താലും നിങ്ങളതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എഡിറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ആ കമൻറ്റ് മുഴുവനായിട്ടും ഡിലീറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. 11ാമത്, നിങ്ങൾ വാട്സപ്പിലാണെങ്കിലും മറ്റുമൊക്കെ എമോജീസ് കൂടുതലായിട്ട് ഉപയോഗിക്കും. 12ാമത്, നിങ്ങളുടെ കോൾ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് മിസ്ഡ് കോൾസ് ആയിരിക്കും. അതിൻ്റെയും പകുതി ആയിരിക്കും റിസീവ്ഡ് കോൾസ് എന്ന് പറയുന്നത്. അതിലും കുറവായിരിക്കും നിങ്ങൾ കോൾ ചെയ്ത ഡയൽഡ് കോൾസ്. അതുപോലെ തന്നെ കോള് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ എല്ലാ കോൾസും അറ്റൻഡ് ചെയ്യാറില്ല. നിങ്ങൾക്ക് കംഫേർട്ട് എന്ന് ഫീൽ ചെയ്യുന്ന സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് നിങ്ങൾ തിരിച്ച് വിളിക്കുന്ന അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ഇതുപോലെ നിങ്ങളുടെ ആവറേജ് ഫോൺ കോൾ ലെങ്ത് എന്ന് പറയുന്നത് 51 സെക്കൻഡ് ആയിരിക്കും. 12ാമത്, നിങ്ങൾ സോഷ്യൽ മീഡിയാസിൽ ആക്റ്റീവ് ആണെങ്കിലും മറ്റുള്ളവരെ പോലെ ദിവസവും ഫോട്ടോസും വീഡിയോസും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല. നിങ്ങൾ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതും പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യുന്നതും ഒക്കെ വളരെ റെയർ ആയിരിക്കും. 13ാമത്, നിങ്ങൾക്ക് ആളുകളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ ഫോട്ടോസ് എടുക്കുന്നത് ഇഷ്ടമായിരിക്കില്ല. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എടാ ഒന്ന് പോസ്റ്റ് ചെയ്യ്, ഞാൻ നിന്റെ ഫോട്ടോ എടുത്തു തരാമെന്ന് പറയുകയാണെങ്കിൽ അല്ല വേണ്ട ഞാൻ എടുക്കാം എന്നൊക്കെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിവാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിലും നിങ്ങളുടെ പോസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നിന്ന് ജസ്റ്റ് ഒന്ന് സ്മൈല് ചെയ്യുന്നത് മാത്രമായിരിക്കും. 14ാമത്, നിങ്ങൾക്ക് നിങ്ങളുടെ സാധനമാണെങ്കിലും അത് മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു മേടിക്കാനായിട്ട് മടിയായിരിക്കും. 15ാമത്, നിങ്ങളൊരു കൂട്ടത്തിൽ നിൽക്കുന്നതിനേക്കാളും നിങ്ങൾ തനിച്ചിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് എനർജറ്റിക് ആയിരിക്കുക. സോ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങൾ ഇൻട്രോവേർട്ട് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾ ഇൻട്രോവേർട്ട് ആണോ, യെസ് ഓർ നോ എന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. ബൈ ഓൾ.